ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുക്കറി ക്രാഫ്റ്റ്സ് കോർണർ ചാനലിലേക്ക് സ്വാഗതം. ഓണമെല്ലാം അടുത്തു വരികയാണ്, അതുകൊണ്ട് ഇന്ന് നമ്മളൊരു സിമ്പിൾ ഓണത്തിന് വേണ്ടിയുള്ള ഒരു സിമ്പിൾ വെറൈറ്റി നേന്ത്രപ്പഴ പ്രഥമനാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. പായസത്തിൽ ഏറ്റവും അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും എല്ലാം ആദ്യം തന്നെ നെയ്യിൽ വറുത്ത് റെഡിയാക്കി വയ്ക്കുക. അര കിലോ ശർക്കര ഉരുക്കി എടുത്തു വയ്ക്കുക. നല്ല ഏത്തപ്പഴം, ഇതുപോലെ പാകമായി പഴുത്ത ഏത്തപ്പഴം, ഇതുപോലെ ഒന്നര അല്ലെങ്കിൽ രണ്ട് എണ്ണം ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക. അത് ഫ്ലെയിമിൽ വെച്ച് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ നന്നായി ബോയിൽ ചെയ്ത് വേവിച്ച് എടുക്കുക. ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോയിൽ കാണുന്ന പോലെയുള്ളൊരു പരുവത്തിൽ നമുക്ക് ലഭിക്കണം. പിന്നെ ഇത് നമ്മൾ ഒരു മിക്സിയിൽ തണുത്തതിന് ശേഷം അടിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് 500 ഗ്രാം ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കണം. ആ ഉരുക്കിയെടുത്തത് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് പകർത്തുക. പിന്നീട് നമ്മൾ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യുക. പഴം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി പഴവും ശർക്കരയും തമ്മിൽ നന്നായി യോജിപ്പിച്ച് എടുക്കണം. അത് നല്ലൊരു പരുവത്തിലേക്ക്, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പരുവത്തിലേക്ക് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പായസത്തിൻ്റെ രുചി വരുന്നത് നന്നായി ഇളക്കി അത് വരട്ടിയെടുക്കുന്നതിലേക്കാണ് പായസത്തിൻ്റെ രുചി വരുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി വരട്ടി ജലാംശം വളരെ കുറച്ച് കൊണ്ടുവരിക. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് പിന്നെ നെയ്യ് ചേർക്കാം ആ സമയത്ത്. അപ്പോൾ ഇതിലാണ് പായസത്തിൻ്റെ രുചി വരിക. ഏകദേശം 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇളക്കേണ്ടതായിട്ട് വരും ഇതുപോലെ ഈ പരുവത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് രണ്ടാം പാലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ രണ്ടാം പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റോളം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നീട് ഒന്നാം പാൽ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പോളം ഒന്നാം പാലാണ് നമ്മൾ അവസാനമായി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം 1 തിളവ് വരുന്നത് വരെ കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടിയും 1 സ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മളൊരു കുറച്ച് പഴം നമ്മൾ കട്ട് ചെയ്തിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് പായസത്തിൽ നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്, പഴത്തിൻ്റെ രുചി കുറച്ചുകൂടി ഒന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അവസാനമായി പായസം വാങ്ങി വയ്ക്കുന്നതിന് തൊട്ട് മുമ്പായി 1/2 സ്പൂൺ ചുക്കുപൊടി കൂടി ഇട്ട് കൊടുത്താൽ പായസം റെഡിയായി. അപ്പോൾ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വ്യത്യസ്തമായൊരു പായസമാണ്. നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിനത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചെറുപയർ പായസവും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. ക്യാരറ്റ് പായസവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പായസവുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Bye bye. Thanks once again.